സിനിമാ സീരിയൽ താരം കോട്ടയം പ്രദീപ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 70-ൽ അധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ വൈശാഖ് കോമാട്ടിൽ നൽകും. വൈശാഖ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഒപ്പം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ചില ഡയലോഗുകളൊക്കെ വളരെ ഹിറ്റായതാണ്. അദ്ദേഹത്തിന് കലാരംഗത്ത് അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയെ നമുക്ക് ഈ സമയം എങ്ങനെ ഓർത്തെടുക്കാം? സുഷ്മ, ഇന്ന് പുലർച്ചയോട് കൂടിയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുന്നത്. പുലർച്ചെ 3 മണിയോട് കൂടി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തുടർന്ന് സുഹൃത്തിനോടൊപ്പം സമീപത്ത് തന്നെ ആശുപത്രിയിലെത്തി അവിടെ എത്തി ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണ കാരണമായിട്ടുള്ളത്. അദ്ദേഹം ഈ സിനിമാ രംഗത്തേക്ക് നേരത്തെ എൽ ഐ സി ജീവനക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആ ഘട്ടത്തിലാണ്, ആ ജോലിയോടൊപ്പം തന്നെയാണ് സിനിമയിലേക്കും അദ്ദേഹം സജീവമാകുന്നത്. 2001-ൽ IV ശശികളുടെ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ എത്തുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങൾ സിനിമയിൽ സജീവമായിരുന്നത്. പിന്നീട് ചിത്രങ്ങളിൽ നിലവിലെ സിനിമകളിൽ അദ്ദേഹം പരിഗണിച്ചു. അതിൽ പ്രധാനമായും തമിഴ് ചിത്രമായ വിനയത്താണ്ടി പരിപാടിയിലാണ് അദ്ദേഹം ഋഷയുടെ അമ്മാവനായി വേഷമിടുന്നു. ആ വേഷമേറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്നാണ് പിന്നീട് മലയാള സിനിമയിൽ സജീവമായി തന്നെ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ് പ്രസന്റേഷൻ ഉൾപ്പെടെയാണ് മിക്ക സിനിമകളിലും, അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി പിന്നീട് സിനിമകളിൽ വന്ന് അദ്ദേഹം അങ്ങനെ തുടർച്ചയായി പിന്നീട് ഏകദേശം 70-ലേറെ സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ആ എൽ ഐ സിയിലെ ജോലിയിൽ നിന്നും ഇപ്പോൾ വിരമിച്ച ശേഷം അദ്ദേഹം പൂർണ്ണമായും സിനിമയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് കൂടാതെ നാട്ടിലെ കുമാരനല്ലൂരാണ് അദ്ദേഹം താമസം. കൂടാതെ പൊതു ചടങ്ങുകളിലും അതോടൊപ്പം തന്നെ നാട്ടിലെ വിഷയങ്ങളെല്ലാം അദ്ദേഹം സജീവമായി തന്നെ ഇടപെട്ടിരുന്ന ഒരാൾ കൂടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വീട്ടിലേക്ക് കുമാരനല്ലൂരിലുള്ള വീട്ടിലേക്ക് എത്തിക്കും. സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളത് പിന്നീടായിരിക്കും തീരുമാനിക്കുക. പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ 2 മക്കൾ മക്കളുണ്ട്. അവർ എത്തുന്ന മുറയ്ക്ക് അവർ കൊച്ചിയിലാണുള്ളത്. അവർ അല്പസമയത്തിനകം തന്നെ കോട്ടയത്തേക്ക് എത്തും. അതിന് ശേഷം ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നതിനനുസരിച്ച് സിനിമാ രംഗത്ത് സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു അദ്ദേഹം. ജൂനിയർ ആർട്ടിസ്റ്റായി അദ്ദേഹം സിനിമാ രംഗത്തേക്ക് വരുന്നു. പിന്നീട് നിരവധി സിനിമകളിൽ അദ്ദേഹം സിനിമകളുടെ ഭാഗമായി, ചിത്രങ്ങളുടെ ഉൾപ്പെടെ ഭാഗമായി, കൂടാതെ പൊതു രംഗത്തും നാട്ടിലായാലും പൊതുരംഗങ്ങളിലും അദ്ദേഹം സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുന്നത്.